എന്താ നിന്റെ ഉദ്ദേശം? പേടിക്കണ്ട മോളെ, ഞാൻ കൊല്ലില്ല. വില്ലന്റെ ആൾക്കാർ ഓരോരുത്തരെയും കൊന്ന് പ്രതികാരം ചെയ്യാൻ വന്ന സിനിമയിലെ ഹീറോ ഒന്നുമല്ല ഞാൻ. നിങ്ങളുടെ മകളായിട്ട് പോലും അവൾ എനിക്കിഷ്ടമാണ്. സിൻസിയറായിട്ട് എന്നെ ഇഷ്ടമാണ്. ആത്മവഞ്ചന കാണിക്കാൻ ഞാൻ നിങ്ങളുടെ അത്രയും വൃത്തികെട്ടവനല്ല. മൈൻഡ് യുവർ വേർഡ്സ്. അവൾ എന്റെ മകളാണ്. ഞാൻ പറയുന്നത് അവൾ വിശ്വസിക്കൂ. അവൾ മാത്രമല്ല, ഈ വീട്ടിലുള്ള എല്ലാവരും. വെറുതെ ഒരു കള്ളക്കഥ ഉണ്ടാക്കി ഇവിടെ വന്ന് നീ ആളാകുന്നത് ഇന്നത്തോടെ അവസാനിപ്പിച്ചോ? ഇല്ലല്ലോ, അങ്ങനെ അവസാനിക്കില്ലല്ലോ ജനറൽ സാർ. ഈ മാന്യതയുടെ മുഖംമൂടി വലിച്ചു പറിച്ച് കളഞ്ഞിട്ടേ ഞാൻ ഇവിടുന്ന് പോകും. മഹാനായ ഈ അച്ഛന്റെ യഥാർത്ഥ മുഖം എന്താണെന്ന് പ്രിയപ്പെട്ട മോൾ അറിയണ്ടേ? ഊണിലും ഉറക്കത്തിലും നിങ്ങളെ വിശ്വസിക്കുന്ന പാവം ഭാര്യയും, രാവും പകലും മോന്റെ ഗുണഗണങ്ങൾ പാടി നടക്കുന്ന അമ്മയും പിന്നെ ഈ ലോകം മുഴുവൻ അറിയണ്ടേ? ഞാനിവിടുന്ന് ടാറ്റ പറഞ്ഞ് പിരിയും മുമ്പ് അതറിയും സർ. വേണ്ട, അത്രയ്ക്ക് മിടുക്കനാകണ്ട നീ. നിന്റെ ക്രിമിനൽ മൈൻഡിൽ എന്ത് നീ പ്ലാൻ ചെയ്താലും അതിവിടെ നടക്കില്ല. നടക്കും, നടത്താനാണല്ലോ ഞാൻ വന്നത്. എന്നേക്കാളും വലിയ ആ ക്രിമിനൽ മൈൻഡിൽ എന്ത് കുതന്ത്രങ്ങൾ മെനഞ്ഞാലും അത് വെറുതെ വേസ്റ്റ് ആവത്തേയുള്ളൂ സർ. ശരിക്കും ഹോംവർക്ക് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അന്ന് മോളുടെ കൂടെ ബസ്സിൽ യാത്ര ചെയ്തതും സുധീർ കൃഷ്ണയുടെ ഫ്ളാറ്റിൽ താമസിച്ചതും മോളെ പ്രേമിച്ചതുമൊക്കെ അറിയാണ്ട് സംഭവിച്ചതൊന്നുമല്ല. അറിഞ്ഞുകൊണ്ട് എന്നെ എല്ലാം എനിക്ക് നിങ്ങളിലേക്ക് എത്താനുള്ള വഴികളായിരുന്നു. ഇപ്പൊ ഈ വഴിയിൽ ഞാനും നിങ്ങളും മാത്രം. പുറത്തു ചാടാനുള്ള കുറുക്കു വഴികൾ അന്വേഷിക്കേണ്ട ജനറൽ സാർ. എല്ലാ വഴികളും ഞാൻ അടച്ചോണ്ടിരിക്കുകയാണ്. എന്താ രണ്ടാളും കൂടി സ്വകാര്യം? അത് ഞങ്ങളൊരു പ്ലാൻ ഇടുകയായിരുന്നു. എന്ത് പ്ലാൻ? ചെസ്സിൽ അങ്കിള് തോറ്റില്ലേ, അതിന്റെ ചെറിയൊരു വാശി. അതിന് പകരമായിട്ട് അങ്കിള് വേറെ കളി പറയും. ആ കളിയിൽ ഞാൻ ജയിച്ചാലേ ശ്രീ എനിക്ക് കല്യാണം കഴിച്ചു തരുമെന്ന്. പണ്ട് ശ്രീരാമൻ വില്ലു ഒലച്ച് സീത സ്വയംവരം ചെയ്തില്ലേ, അതുപോലൊരു കളി അല്ലെങ്കിൽ? അത് കൊള്ളാലോ, കുട്ടികളി കളിക്കാനുള്ള പ്രായമാണല്ലോ. ജനറലായിരുന്നു എന്ന് കരുതി. എപ്പോഴും മസിൽ പിടിച്ചടക്കേണ്ട കാര്യമുണ്ടോ? ഇടയ്ക്കൊക്കെ അല്പം കുട്ടികളിയാവാം. എന്തെങ്കിൽ തോട്ടത്തിലെ പണിക്കാരി കനകമ്മയുടെ മോള് പ്രസവിച്ചു, ഞാനൊന്ന് അവിടെ വരെ പോവാം. വീണ്ടും മസിൽ പിടിക്കണ്ട സാർ. ഭാര്യയുടെ മോളുടെ ഒക്കെ മുമ്പില് എന്നേക്കാൾ നന്നായിട്ട് അഭിനയിക്കേണ്ടത് സാറാ. നമ്മൾ വിചാരിച്ചതിനേക്കാളും മിടുക്കനാ ഗൗതം അല്ലേ? നല്ല സ്നേഹവും വിനയവും. തോട്ടത്തിലെ പണിക്കാരൻ പറഞ്ഞു അത്. അമ്മയ്ക്കാണെങ്കി ഇപ്പൊ ഗൗതം മതി എല്ലാത്തിനും. ഇന്നൽപ്പം കൂടുതലാണല്ലോ, എന്താ ഒരു ടെൻഷൻ പോലെ. ഇല്ലല്ലോ, ആത്മകഥ എഴുതാൻ തുടങ്ങിയപ്പോ മുതലാണല്ലോ ഇത്. എന്താ കൊതുക്, വെടിവെച്ചുമല്ലേ വേണ്ടത്? ഹലോ ഹലോ, ഒന്ന് എഴുന്നേറ്റേ. ഏ, ഇങ്ങോട്ട് നോക്ക്. എന്താ? ഒന്ന് പുറത്തേക്ക് വന്നേ. ഒരു അത്യാവശ്യ കാര്യം പറയാണ്. എന്ത് അത്യാവശ്യം? ഈ പാദരാത്രിക്ക് പറയാം, വാ. എന്താ? ദാ അങ്ങോട്ട് നോക്കൂ. എന്ത്? ചന്ദ്രൻ. ഇതാദ്യായിട്ടാ കാണുന്നത്? നല്ല വെളുത്ത നിലാവ്. വട്ടായോ? ഉറക്കം വന്നില്ല. നിലാവ് നോക്കി കിടന്നപ്പോ പെട്ടെന്ന് എനിക്ക് റൊമാൻസ് വന്നു. എന്നിട്ട്? നിലാവ് തഴിച്ചുവിട്ട കോഴികളെ പോലെ നമുക്ക് കുക്കുരുമിയിരുന്ന് അല്പനേരം പ്രേമിക്കാം. പകല് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ ഈശ്വര. പുറത്തു പോയി വന്നതിന് ശേഷം എനിക്ക് നിന്നോടുള്ള ലവ് കൂടി. പോയി കിടന്നുറങ്ങ്, ആരെല്ലാം കണ്ടാലോ? കണ്ടാലെന്താ, നമ്മൾ കല്യാണം കഴിക്കാൻ പോവല്ലേ. വാന്നേ.
മൂൺ പാവം എന്നും ആകാശത്ത് തന്നെ. ഈ അടി ഞാൻ കൊള്ളും, കൊള്ളണം. പാതിരാത്രി മോളെ വിളിച്ചിറക്കിക്കൊണ്ടുവന്ന് റൊമാൻസ് കളിച്ച ഏതച്ഛനടിക്കും? ഇപ്പൊ സാറിന്റെ ഭാഗത്തെ ന്യായം. പക്ഷേ പ്രതികാരം ചെയ്യാൻ വേണ്ടി മോളെ നശിപ്പിച്ചു മുങ്ങിക്കളയൊന്നും പേടിക്കണ്ട. സാറിനെക്കാളും മാന്യനാണ് ഞാൻ. ഒരടി അടിച്ചില്ലേ, അത് പോരെ സാർ. ഒരു കാര്യം നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടോട്ടെ എന്ന് കരുതിയ, ഞാൻ വിളിച്ചാൽ ഏത് പാതിരാത്രിയിലും സാറിന്റെ മോള് വരും. ഞാൻ പറഞ്ഞാൽ അവളെന്ത് കേൾക്കും, എന്തും വിശ്വസിക്കും. ഇന്ന് ഇത്രയ്ക്ക് പോരെ സാർ. വെറുതെ ഉറക്കമൊഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് സമയം കളയണ്ട. ചെവി അറിയാതെ തീർത്തേക്കണം ഇന്ന് തന്നെ. ശരി. ഹലോ, ഞാനാടാ ചാക്കോ ജബ്ബാർ. നിന്റെ അളിയൻ ജോബിയെ ഞാൻ സ്കെച്ച് ചെയ്ത് കഴിഞ്ഞടാ. ഇനി അവനെ കൊല്ലണതാരാണെന്ന് അറിയണ്ടേ? നിന്റെ വിശ്വസ്തൻ മുസ്തഫ, ചുള്ളിക്കൽ മുസ്തഫ. അവനിപ്പോ എന്റെ ആളാടാ. രക്ഷിക്കാൻ പറ്റുമെങ്കിൽ രക്ഷിക്കടാ നിന്റെ പുന്നാരാളിയനെ. ഞാൻ പറയുന്നത് നീ അങ്ങോട്ട് കേട്ടാ മാത്രം മതി, തിരിച്ചിങ്ങോട്ടൊന്നും പറയണ്ട. നീ അപകടത്തില. നമ്മുടെ കൂടെ നിന്ന് മുസ്തഫ ജബ്ബാറിന് വേണ്ടി നിനക്കെതിരെ കൊട്ടേഷൻ എടുത്തിരിക്കുക. നീ അമ്പലമേട് ഗസ്റ്റ് ഹൗസ് റോഡ് വഴി വാ. ഇനി ഇതുപോലൊരു അവസരം കിട്ടില്ല നമുക്ക്. ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം. ശരി. ഇത് ഞാനാണാ ചാക്കോ, നിന്റെ പിള്ളേരെ എനിക്കൊന്ന് വേണം. ചെറിയൊരു കൊട്ടേഷൻ ഇപ്പൊ തന്നെ. ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറയാം. മനസ്സിലായോ? തീർത്തേക്കണം. ആരോ നമ്മളെ ഫോളോ ചെയ്യുന്നു. ചാക്കോ തന്നെയാടാ. ഉടനെ ശ്രദ്ധിക്കണടാ പന്നി. ഇനി നീ ഞങ്ങളുടെ കൂട്ടത്തിൽ വേണ്ടടാ. ജോബി, അളിയനോട് ഞങ്ങൾ പറഞ്ഞോളാം ജബ്ബാറും കൂട്ടരും നിന്നെ തീർത്തെന്ന്. എല്ലാരും വണ്ടിക്കര്. ജോബി വണ്ടി എടുക്ക. വണ്ടി ചേട്ടനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്ത ഞാനാടാ.
നിന്റെ ചേട്ടനെ തുന്നിക്കെട്ടി കൊണ്ടുപോകാൻ ചതഞ്ഞരഞ്ഞൊരു ശരീരമെങ്കിലും ഉണ്ടായിരുന്നു. നിനക്ക് അതുപോലും ഉണ്ടാവില്ല.